الحمد لله، ثم الحمد لله. لطيف ثقافي أورغل وراء سمرپنطوڑ وڑی آئر کنکن وشواسی غلائم محبین غلائم چرت ഒരു സബരിയായി ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന മഹത്തായ ഈ ദൗത്യം, അതിൽ മദീനയിൽ വെച്ച് ഒപ്പം കൂടാൻ കഴിഞ്ഞു എന്നത് ഒരു വലിയ സൗഭാഗ്യമായി കാണുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭങ്ങളെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സന്തോഷമുള്ള അല്ലാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുന്ന പുണ്യകർമ്മങ്ങളായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പ്രവർത്തനങ്ങളിലെല്ലാം ആവശ്യമായ ഇഖ്ലാസും തഖ്വയും നമുക്കെല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മദനീയം എന്ന വിലാസം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്ര മദീനയോട് ചേർത്ത് ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ഹൃദയത്തിൽ അടയാളപ്പെട്ടു കഴിഞ്ഞു എന്നത് വലിയൊരു സൗഭാഗ്യമാണ്. ഇപ്പോൾ മദീനയിൽ നിന്ന് ഈ സംവിധാനത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതും ഒരു സൗഭാഗ്യമായി കാണുന്നു. അൽഹംദുലില്ലാ, ഇപ്പോഴിവിടെ ലളിതമായ എന്നാൽ അർത്ഥവത്തായ ഒരു ചടങ്ങുകൂടി നടക്കുന്നുണ്ട്. നേരത്തെ സോഷ്യൽ മീഡിയയിലൂടെ പലപ്പോഴും നിങ്ങൾ പരിചയപ്പെട്ട മദീനയിലെ പ്രിയപ്പെട്ട മുഹമ്മദ് സഅദ് മോൻ മദനീയത്തിൽ തന്നെ ഒരിക്കൽ വന്നിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അൽഹംദുലില്ലാ ചടങ്ങിലേക്ക് വന്നിട്ടുള്ളത്. സഅദ് മോനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും, സമർപ്പണം കൊണ്ട് സ്പെഷ്യലി ഏബിൾഡ് ആയ മോനാണ്. അൽഹംദുലില്ലാ ആത്മവിശ്വാസം കൊണ്ടും പഠന ഉത്സാഹം കൊണ്ടും അംഗപരിമിതികളെയൊക്കെ മറികടന്ന് നമ്മുടെ മുമ്പിൽ പ്രതീക്ഷയും ആശ്വാസവും ഒക്കെയായ സഅദ് മോൻ മദീനയിലുള്ള മലയാളികൾക്കും അല്ലാത്തവർക്കും എല്ലാം പ്രിയപ്പെട്ട മോനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തൗഫീഖും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ ഓൺലൈനിലൂടെ റാഷിദ് ഹിഷാമി എന്ന ഉസ്താദിന്റെ ശിക്ഷണത്തിൽ പരിശുദ്ധമായ ബുറുദ തുടക്കം മുതൽ ഒടുക്കം വരെ മനഃപ്പാടമാക്കി അത് പൂർത്തീകരിച്ചതിന്റെ സർട്ടിഫിക്കറ്റാണ് ഇന്ന് ഈ ചടങ്ങിൽ വെച്ച് വാങ്ങുന്നത്. മദീനയിൽ വെച്ച് മദനീയ സംവിധാനത്തോടൊപ്പം ലത്തീഫ് സഖാഫിയുടെയും മറ്റ് സാന്നിധ്യത്തിൽ അൽഹംദുലില്ലാ ഇത് കൈമാറുന്നതും സ്വീകരിക്കുന്നതും ഒരു സൗഭാഗ്യമായി സംഘാടകരും സ്വീകരിക്കുന്നവരും കാണുകയാണ്. അല്ലാഹു ജല്ല ശഅനുഹു തബാറക വ തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു സഫലമാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ പവിത്രമായ മദീന നമ്മുടെ എല്ലാവരുടെയും വിശ്വാസവും കർമ്മവും കേന്ദ്രീകരിക്കാനുള്ള വിശ്വാസികളുടെ മടക്കസ്ഥാനമാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. അൽ ഈമാനു യഅരിദു ഇലൽ മദീന, വിശ്വാസികളുടെ ഹൃദയവും കർമ്മവും വിചാരവും എല്ലാം ഏത് ഘട്ടകാലം വന്നാലും മടങ്ങിച്ചെല്ലാനുള്ള അഭയകേന്ദ്രമാണ് പവിത്രമായ മദീന. അപ്പോ ലോകത്ത് സയ്യിദുൽ വറ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വിശ്രമിക്കുന്നു എന്നതോടൊപ്പം തന്നെ ലോകത്തുള്ള എല്ലാ സജ്ജനങ്ങളും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എപ്പോഴും എത്തിച്ചേരുന്ന സ്ഥലമാണ് പവിത്രമായ മദീന. അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയുടെ മഹത്വം അറിഞ്ഞ് ഇവിടെ വരാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ നമുക്കൊക്കെ മദീനയിലേക്ക് എന്നും വരാൻ കഴിയും. എങ്ങനെയാണ് വരാൻ കഴിയുക? നാട്ടിലിരുന്നു കൊണ്ട് സ്വലാത്ത് ചൊല്ലുന്നവർ ആത്മീയമായി എപ്പോഴും മദീനയിൽ എത്തുന്നവരാണ്. അങ്ങനെ നിരന്തരമായി സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾ മദീനയിലേക്ക് വന്നാൽ അവർ വാഹനത്തിലാണ് വരുന്നതെങ്കിൽ മലക്കുകൾ വന്ന് മുസാഫഹ ചെയ്ത് സ്വീകരിക്കുകയും വാഹനത്തിൽ നിന്നിറങ്ങി നടന്നാണ് വരുന്നതെങ്കിൽ പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ട മലക്കുകൾ മുആനഖ ചെയ്ത് സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് മദീനയിലേക്ക് ആനയിക്കുക. അപ്പോൾ വിശ്വാസികൾ എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. ആത്മാവ് കൊണ്ട് മദീനയിൽ എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് മാമിൻ മോനെ കൈകൊണ്ട് വാങ്ങാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് കൈക്ക് പകരമായി എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് പരിമിതികൾ ഉണ്ടെങ്കിലും കാലാണ്. അല്ലാഹു തആല ആ മോനെ എല്ലാ വർക്കത്തും നൽകട്ടെ.
ഉപ്പയും കൂടെയാണ്, ഉപ്പയുടെ മടിയിലാണ് മകനുള്ളത്. بسم الله الرحمن الرحيم الله اكبر الله اكبر الله اكبر, الله أكبر ولله الحمد يوسف سعيد استاذ ഉണ്ട് അല്ലാഹു തആല എല്ലാവരെയും സ്വീകരിക്കട്ടെ أو ما والبرق في والماء من إرام فما لعينك إن كل تكفو فأهما وما لقلبك إن كل تستفيد يهيمي أيسب كاتب ما بين من ساجم من أوام تاريم لولا الأب ولا آلي كتاري ذك الباني والآلام فكيف تنكر أبا بعد ما شهدت بي عليك عذر الدم وسكامي وأثبت الوجد خط أبرات وظنا مثل البآري آل خطيك والأنام نعم سارا طيف ومن أهوى فأرقاني واللب يتريض للذات باللام يا لائمي في الآب الأذري ماذرة مني إليه كبال أنصفت لم تلومي مصطفى بلغ ماك سيدنا واغفر لنا ما مضى يا واسع الكرام ربي بالمصطفى بلغ ماك سيدنا واغفر لنا ما مضى يا واسع الكرام يا ربي بالمصطفى بلغ ماك سيدنا واغفر لنا ما مضى يا واسع الكرام مولاي صل وسلم دائما أبدا على عبيدك خير الخلق كلهم. എല്ലാവർക്കും സന്തോഷമുണ്ട്. അല്ലാഹു തആല എല്ലാ കഴിവുകളും തൗഫീഖ് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആ കുടുംബത്തിന് എല്ലാ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകട്ടെ. വളരെ സന്തോഷത്തിലാണ് നമ്മൾ അൽഹംദുലില്ലാ പ്രതീക്ഷിക്കാതെ പരിശുദ്ധമായ മദീനയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഫാറൂഖ് നഈമി ഉസ്താദിന്റെ വളരെ വിലപ്പെട്ട വാക്കുകളും വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും നമുക്ക് ലഭിച്ചു. അൽഹംദുലില്ലാ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവരായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മദനിയം കുടുംബങ്ങളെ, അൽഹംദുലില്ലാ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി നിരന്തരമായി എഴുതിക്കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഫാറൂഖ് നഈമി ഉസ്താദ്. അതോടൊപ്പം വർഷങ്ങളായി തന്റെ ജീവിതത്തിന്റെ പ്രഭാഷണത്തിന്റെ വിഷയം ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രഭാഷണങ്ങൾ കേൾക്കാനും മദീനയോടുള്ള ഹുബ്ബ് വരാനും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാനും അത് കാരണമായി എന്നത് അൽഹംദുലില്ലാ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അല്ലാഹു എല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. പലപ്പോഴായി ഉസ്താദ് അവറുകളെ പല പരിപാടികൾക്കും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും പല കാരണങ്ങളാൽ ആ പരിപാടികളിലൊന്നും പങ്കെടുക്കാനും കഴിഞ്ഞിട്ടില്ല അൽഹംദുലില്ലാ. പക്ഷേ നാഥനായ റബ്ബിന്റെ നിയോഗം പരിശുദ്ധമായ മദീനയിൽ വെച്ച് അത് സംഭവിക്കണം എന്നതാണ് അൽഹംദുലില്ലാ. അത് മദനീയം കുടുംബത്തിനുള്ള ഒരു പ്രത്യേകമായ ഒരു സന്തോഷവും ഒരു വലിയ സമ്മാനവുമായി നമ്മൾ മനസ്സിലാക്കുകയാണ് അൽഹംദുലില്ലാ. അള്ളാഹുവെ ഉസ്താദ് അവറുകൾക്ക് നീ ദീർഘ ആയുസ് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഒരുപാട് കാലം ഇൻഷാഅല്ലാഹ് ഈ മഹത്തായ ദീനിന് നേതൃത്വം നൽകാനുള്ള എല്ലാവിധ കഴിവും ഹിമ്മത്തും ആഫിയത്തും ആരോഗ്യവും ഉസ്താദവറുകൾക്ക് നീ നൽകണേ റബ്ബേ.